വെൽക്കം ടു മൈ കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഇടിച്ചക്ക പുളിങ്കറി. ഇടിച്ചക്ക പുളിങ്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടിച്ചക്ക തോലെല്ലാം കളഞ്ഞ് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. തുവരപ്പരിപ്പ് അരക്കപ്പ്, ഒരു ചെറിയ നാരങ്ങ സൈസിലുള്ള പുളി വേണം, അരക്കപ്പ് തേങ്ങ ചിരകിയത്. ഇടിച്ചക്ക എല്ലാം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. ഇടിച്ചക്ക എല്ലാം മുറിച്ചെടുത്ത് നമ്മൾ കഴുകിയെടുക്കണം. ഇടിച്ചക്ക എല്ലാം കഴുകിയെടുത്തു ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ചു, അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് ഇടിച്ചക്ക ഇട്ടു. ഒരു കപ്പ് വെള്ളം, ഇടിച്ചക്ക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നത്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പും ചേർത്ത് ഇടിച്ചക്ക നന്നായിട്ട് വേവിച്ചെടുക്കണം. അടച്ചു വെച്ച് വേവിക്കണം. വേഗം വേവാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെച്ച് വേവിക്കുന്നത്. ഇനി പരിപ്പ് വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ടൊരു കുക്കറിലേക്കിട്ട് പരിപ്പിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 4 വിസിൽ വരണ വരെ വേവിച്ചെടുക്കണം. അരപ്പ് തയ്യാറാക്കി ക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ബൗളിലേക്ക് തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഇടിച്ചക്ക വെന്തോന്ന് നോക്കാം. ഇടിച്ചക്ക എല്ലാം നന്നായി വെന്തുണ്ട്. ഇനി വേവിച്ച് വെച്ച പരിപ്പ് ചേർക്കാം. പരിപ്പ് ചേർത്തതിന് ശേഷം പുളിവെള്ളം ചേർക്കണം. പുളിവെള്ളം ഒന്ന് നന്നായിട്ട് പരിപ്പിലും ഇടിച്ചക്കയിലൊക്കെ ഒന്ന് പുളിയുടെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് കുറച്ച് നേരം വേവിക്കണം. അതിന് ശേഷം അരച്ചു വെച്ച തേങ്ങയും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. മിക്സ് ചെയ്തിട്ട് വെള്ള കൺസിസ്റ്റൻസി എത്ര വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം. ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. ഉപ്പുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കണം. ഇപ്പോൾ കറി തയ്യാറായതുകൊണ്ട് ഇനി തീ ഓഫ് ചെയ്യാം. വറവ് ഇടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് വറവിടുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടു. കടുക് പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവ. ഉലുവ മൂത്തതിന് ശേഷം അതിലേക്ക് 2 വറ്റൽമുളക് ചേർത്തു. അതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു. ഇനി കറിയിലേക്ക് ഇതൊഴിച്ച് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. ഫ്ലേവർ എല്ലാം ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് നേരം അടച്ചു വെക്കുന്നത്. അപ്പോൾ ഇടിച്ചക്ക പുളിങ്കറി തയ്യാറായിട്ട്. ഇതൊരു നാടൻ ഡിഷാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.